Seb. അലക്സ്. സാർ എന്തായി? സാർ അവിടെയുള്ള ഹോട്ടലിൽ സി സി ടി വി ഇല്ല സാർ. അവിടുന്ന് കുറച്ച് മാറി ഒരു എ ടി എം കൗണ്ടറിൽ സി സി ടി വി ഉണ്ട്. അവിടുന്ന് രാത്രി 7 മുതൽ 10 മണി വരെ ഫുട്ടേജ് കളക്ട് ചെയ്യുന്നു. അതിൽ 8 മണിക്ക് ഈ ബൈക്ക് അതിലൂടെ പാസ് ചെയ്ത് പോയിട്ടുണ്ട് സാർ. അതിൽ റെജിയുടെ കൂടെ പ്രകാശ് എന്ന് പറഞ്ഞ ഒരാളുണ്ട്. ആക്സിഡന്റിന് ശേഷം പ്രകാശ് മിസ്സിംഗ് ആണ് സാർ. ഈ പ്രകാശ് മിസ്സിംഗ് ആണെന്ന് പറഞ്ഞ് പരാതി കൊടുത്തിട്ടില്ല. പ്രകാശിന്റെ ഭാര്യയാണ് സാർ. അടുത്തുള്ള ഏതെങ്കിലും ഹോസ്പിറ്റലിൽ ആക്സിഡന്റ് കേസ് എന്തെങ്കിലും റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്? അന്വേഷിച്ചു, പക്ഷേ കേസൊന്നും റിപ്പോർട്ട് ചെയ്തിട്ടില്ല. ചെയ്തിട്ടില്ല? ഇല്ല. ഈ പ്രകാശിന്റെ ബാക്ക്ഗ്രൗണ്ട് എന്താ? പ്രകാശൻ ഒരു സ്കൂൾ അധ്യാപകനാണ്, കൂടാതെ ചെറിയ റിയൽ എസ്റ്റേറ്റ് പരിപാടിയുണ്ട്. ഈ റെജിയും പ്രകാശനും പാർട്ട്നേഴ്സാണ്. മൂന്നാറിലെന്ത് സ്ഥലത്തിന്റെ കാര്യത്തിന് വന്നു എന്നുള്ളതാണ് ഭാര്യ പാലാരി സ്റ്റേഷനിൽ കൊടുത്ത പരാതിയിൽ പറയുന്നത്. അയാളെ വണ്ടി ഇവിടെയല്ലേ? ഉണ്ട് സാർ. നമുക്ക് ആക്സിഡന്റ് നടന്ന സ്ഥലത്ത് നിന്നും ഹെഡ്ലൈറ്റിനെ പൊട്ടി പീസസ് കിട്ടിയിട്ടുണ്ട്. എന്റെ ഊഹം ശരിയാണെങ്കിൽ അത് ബൈക്കിനടിച്ച് നിർത്താതെ പോയ വണ്ടിയുടേതായിരിക്കും. അങ്ങനെയാണെങ്കിൽ അതൊരു ഒറ്റക്കണ്ണം വണ്ടിയായിട്ടായിരിക്കും പിന്നീട് അങ്ങോട്ട് പോയിട്ടുണ്ടാവുക. അപ്പോഴൊരു പ്രശ്നമുണ്ട് സാർ. ഈ പ്രകാശിനെ അവസാനം വിളിച്ച പ്രകാശിന്റെ ഭാര്യയാണ്. ഏകദേശം 7:30 കഴിയുമ്പോൾ അവരോടൊന്ന് പുറപ്പെടുന്നതാണ് പറഞ്ഞത്. അത് പ്രകാശിന്റെ ഭാര്യ കൊടുത്ത പരാതിയിലും പറയുന്നുണ്ട്. അത് കഴിഞ്ഞ് സി സി ടി വി വിഷ്വൽസിൽ ഇവർ മൂന്നാറിൽ നിന്ന് എറണാകുളത്തേക്ക് പുറപ്പെട്ടതായിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ ഇവരിടിച്ച വണ്ടി എറണാകുളത്ത് നിന്ന് മൂന്നാറിലേക്ക് വരുന്നൊരു വണ്ടി ആയിരിക്കണം, അതായത് ചുരം കയറി വരുന്നൊരു വണ്ടി. പക്ഷേ 8 മണി മുതൽ 10 മണി വരെ സി സി ടി വി വിഷ്വൽസിൽ അങ്ങനെ ഒരു ഒറ്റക്കണ്ണം വണ്ടി ചുരം കയറി വന്നിട്ടില്ല. ഈ പ്രകാശിൻ്റെ കോൾ ലിസ്റ്റ് ഞാൻ പരിശോധിച്ചു, ലാസ്റ്റ് ഇൻകമിംഗ് കോൾ വൈഫിൻ്റെയാണ്. പിന്നെ വണ്ടിയുടെ ഫ്രണ്ടിലാണ് അടിച്ചിരിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ ആ വണ്ടി ചുരം കയറി വരണ്ടല്ലേ സാർ? അങ്ങനെയാണെങ്കിൽ ആ ഒറ്റക്കണ്ണം വണ്ടി സി സി ടി വി പെടണ്ടല്ലേ? അതെ സാർ, ഇതാകമത്തെ കൺഫ്യൂഷൻ ആണല്ലോ സാർ. ഈ ആക്സിഡന്റിന് ശേഷം പ്രകാശിന്റെ വൈഫിന് എന്തെങ്കിലും അനോണിമസ് കോൾ വന്നിരുന്നു? ഇല്ല സർ. പ്രകാശിന്റെ ബാക്കിയുള്ള കോൾ ലിസ്റ്റ് എടുത്തിരുന്നോ? യെസ് സർ, ആകമൊത്തം 18 കോളുകളാണ്. അതിൽ മിക്കതും ഫ്രണ്ട്സിന്റെയും പിന്നെ വീട്ടിൽ നിന്നുള്ളതാണ്. ഈ ആക്സിഡന്റിന് ശേഷം, അതായത് 8:45 കഴിഞ്ഞ് പ്രകാശിന്റെ ഫോൺ സ്വിച്ച് ഓഫ് ആണ്. ഇതൊരു പ്ലാൻഡ് കിഡ്നാപ്പിംഗ് ആയിരിക്കും സർ. അതിനുള്ള തെളിവൊന്നും നമ്മുടെ കയ്യിലില്ല. ഇവരെന്തിന് മൂന്നാറിൽ വന്നു? ഇവരെ ഇടിച്ചിട്ട് നിർത്താതെ പോയ വണ്ടി ആരുടേതാണ്? ഇതൊക്കെയാണ് നമ്മൾ ഫൈൻഡ് ഔട്ട് ചെയ്യേണ്ടത്. ഈ മരിച്ച റെജിയുടെ കോൾ ലിസ്റ്റ് എടുത്തിരുന്നു? ഇല്ല സർ. എനിക്ക് വേണം. ഓക്കെ സർ. മോർണിംഗ് സർ. ഹലോ ജോൺ. ആകെ തലവേദനയല്ലോ. ആ മോഹൻ കേസ് പാർട്ടിക്കാർ സ്വൈര്യം തരുന്നില്ല. അവരെ നമുക്ക് ഇതുവരെ കിട്ടിയിട്ടില്ല സർ. രണ്ടുപേരുടെയും ഫോൺ സ്വിച്ച് ഓഫ് ആണ്. അത് ലിജോ എന്ന് പറയുന്നവന്റെ ആന്റിയുടെ വീട് ഇവിടെയാണ്. അത് അവന്മാരെ അവിടെ എത്തിക്കഴിഞ്ഞാൽ നമ്മൾ അപ്പത്തന്നെ പോകും സർ. എനിക്കും മേളിന് ഭയങ്കര പ്രഷർ ഉണ്ടതാ. അറിയാം സർ. ഓക്കെ, താങ്ക് യു.